Public service announcements, अथवा in short PSA എന്നത് എന്താണ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പബ്ലിക് സർവീസ് അനൗൺസ്മെന്റ് ഇൻ ഷോർട്ട് പി എസ് എ എന്താണ്? സിംപ്ലി വി ക്യാൻ സ്പെസിഫൈ പബ്ലിക് സർവീസ് അനൗൺസ്മെന്റ് ഈസ് ആൻ അനൗൺസ്മെന്റ്. പബ്ലിക് സർവീസ് അനൗൺസ്മെന്റ് എന്ന് പറയുന്നതിൻ്റെ ആ പേരിൽ തന്നെ ഇത് ഒരു അനൗൺസ്മെന്റ് ആണ് എന്ന് നമുക്കറിയാം. സിംപിൾ ഇറ്റ്സ് ആൻ അഡ്വർടൈസ്മെന്റ്, ഇതൊരു പരസ്യമാണ്. പബ്ലിക് സർവീസ് അനൗൺസ്മെന്റ് ഓർ പി എസ് എ ഈസ് ആൻ അഡ്വർടൈസ്മെന്റ് ബ്രോഡ്കാസ്റ്റ് ഓൺ റേഡിയോ ഓർ ടെലിവിഷൻ, ബേസിക്കലി ഫോർ ദി പബ്ലിക് ഇൻട്രസ്റ്റ്. ഒരു ആവശ്യമാണ് ഞാൻ പറയാം, Public service announcement or PSA is an advertisement broadcast on radio or television for the public interest. പൊതുജന താൽപര്യാർത്ഥം ഒരു റേഡിയോയോ ടെലിവിഷനോ നടത്തുന്ന അഡ്വർടൈസ്മെന്റിനെയാണ് പി എസ് എ എന്ന് നമ്മൾ വിളിക്കുക. Simply you should know PSA is an advertisement which is conducted through the electronic platform that means radio or television. The purpose behind PSA is to protect the public interest, inform the common public. Adam, usually when we deal with the PSA, public service announcements, there may arise a question, how we handle these kind of announcements in print media, especially in newspapers. There also we have the same options, that is known as public service advertisements. Okay, whenever you are expanding, whenever you are writing PSA in connection with electronic media, that means in connection with radio or TV, you should make sure it is public service announcement. The same time, if you use with print media, there you should remember it is public service advertisements. Don't get to be confused. PSA എന്ന് പറയുന്നത് പബ്ലിക് സർവീസ് അനൗൺസ്മെന്റ് ആണ്. റേഡിയോയും ടിവിയോടും ചേർന്ന് നിൽക്കുന്നു. പൊതുജന താല്പര്യാർത്ഥം പ്രസിദ്ധീകരിക്കുന്ന പരസ്യങ്ങളാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇത് അച്ചടി മാധ്യമങ്ങളിൽ ഇല്ലേ എന്ന സംശയം ഉണ്ടാകുന്നിടത്തുള്ള ഉത്തരം മാത്രമാണ് പറഞ്ഞത്. അത് പി എസ് എയിൽ എഴുതേണ്ടതല്ല. ഫോർ യുവർ ഇൻഫർമേഷൻ, ഫോർ യുവർ അവയർനെസ്, പി എസ് എ പബ്ലിക് സർവീസ് അഡ്വർടൈസ്മെന്റ് എന്ന് നമ്മൾ പറയും. പ്രിന്റിനകത്ത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പുകവലിക്കെതിരെ, എയ്ഡ്സ് നിയന്ത്രണത്തിനെതിരെ, അല്ലെങ്കിൽ എയ്ഡ്സ് നിയന്ത്രണത്തിന് വേണ്ടി, അല്ലെങ്കിൽ എച്ച് ഐ വി അവയർനെസ് പ്രോഗ്രാം, എൻവയൺമെന്റൽ പ്രൊട്ടക്ഷൻ പ്രോഗ്രാംസ്, അർബുദവുമായി ബന്ധപ്പെട്ട്, ക്യാൻസറുമായി ബന്ധപ്പെട്ട്, ഇപ്പം നിലവിലെ കോവിഡ് പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരുപാട് അനൗൺസ്മെന്റ്സ്. ഓൾ ദീസ് അനൗൺസ്മെന്റ് വി ക്യാൻ കൺസിഡർ ആസ് ദി പബ്ലിക് സർവീസ് അനൗൺസ്മെന്റ്സ്. ഇൻ കണക്ഷൻ വിത്ത് സോഷ്യൽ ഡിസ്റ്റൻസിങ്, വിയറിംഗ് ദ മാസ്ക് ആൻഡ് യൂസിങ് ദ സാനിറ്റൈസർ ആൻഡ് വാഷിംഗ് ഹാൻഡ്സ് ആൻഡ് ദ ലൈക്ക്, ബെസ്റ്റ് എക്സാമ്പിൾസ് ഫോർ പബ്ലിക് സർവീസ് അനൗൺസ്മെന്റ്സ് അല്ലേ? സമ്മതർ മീഡിയ ഓൾസോ യൂസ് ടു പ്രൊവൈഡ് ദിസ് കൈൻഡ് ഇൻഫർമേഷൻസ് ആസ് കോളർ ടൂൺ, റിംഗ് ടോൺ. Everywhere we can identify these kind of commitment
to protect the public interest. നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. എന്തിനാണ് ചെയ്യുക? പബ്ലിക് സർവീസ് അനൗൺസ്മെന്റ്സ് ആർ ടാർഗറ്റഡ് ടു മോഡിഫൈ പബ്ലിക് ആറ്റിറ്റ്യൂഡ്സ് ബൈ റേസിംഗ് അവയർനെസ് അബൌട്ട് സ്പെസിഫിക് ഇഷ്യൂസ്. ഒരു നിശ്ചിത വിഷയത്തിലുള്ള പൊതുജനങ്ങളുടെ അവയർനെസ്സിനെ കൂട്ടിയെടുക്കാൻ, അതിലൂടെ അതിനോടുള്ള അവരുടെ കാഴ്ചപ്പാടിനെ മാറ്റിയെടുക്കാൻ. മോഡിഫൈ പബ്ലിക് ആറ്റിറ്റ്യൂഡ്സ്, മോഡിഫൈ പബ്ലിക് ആറ്റിറ്റ്യൂഡ്സ് ബൈ റേസിംഗ് അവയർനെസ് അബൌട്ട് സ്പെസിഫിക് ഇഷ്യൂസ്. കോവിഡ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ. കോവിഡ്-19, ദ പ്രിക്കോഷൻസ് ഇൻ കണക്ഷൻ വിത്ത് കോവിഡ്-19, എവരിവെയർ വി ആർ ഗെറ്റിംഗ് ദീസ് കൈൻഡ് ഓഫ് ഫെസിലിറ്റീസ് ഫ്രം ദി ഗവൺമെന്റ്. ദാറ്റ് മീൻസ് ഇൻ കണക്ഷൻ വിത്ത് പബ്ലിക് സർവീസ് പോഡ്കാസ്റ്റിംഗ് അല്ലേ? പബ്ലിക് സർവീസ് പോഡ്കാസ്റ്റിംഗ് നമ്മൾ കണ്ടതാണ്. ആകാശവാണി, BBC ആർ എക്സാമ്പിൾസ്. അപ്പോ പബ്ലിക് സർവീസ് അനൗൺസ്മെന്റ് എന്ന് പറയുന്നത് എ പാർട്ട് ഓഫ് പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻ. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് പബ്ലിക് സർവീസ് പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻ ടു എഡ്യൂക്കേറ്റ് ദ പബ്ലിക്, ടു ഇൻഫോം ദ പബ്ലിക് അബൌട്ട് ആൻ ഇഷ്യൂ ലൈക്ക് പോളിയോ വാക്സിനേഷൻ, കോവിഡ് വാക്സിനേഷൻ, ദെൻ സം പ്രിവെന്റീവ് മെഡിസിൻസ്, സം പ്രൊട്ടക്ഷൻസ് ഓർ സം ഇവൻസ് ലൈക്ക് സ്മോക്കിംഗ് ഓർ കമ്പൽസറി ഗാംബ്ലിംഗ് ആൻഡ് ദ ലൈക്ക്. PSA ഈസ് എ പാർട്ട് ഓഫ് പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻ ടു ഇൻഫോം ഓർ ടു എഡ്യൂക്കേറ്റ് ദ പബ്ലിക് അബൌട്ട് an issue. Okay, ഇനിയുള്ളത് ഒരുപാട് ഡെഫിനിഷൻസ് ഇതിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നും ഡെഫിനിഷൻസ് നമുക്ക് നോക്കാം. എനി അനൗൺസ്മെന്റ് ഫോർ വിച്ച് നോട്ട് ചാർജീസ് മെയ്ഡ് ആൻഡ് വിച്ച് പ്രൊമോട്ട്സ് പ്രോഗ്രാംസ് ആക്ടിവിറ്റീസ് ഓർ സർവീസസ് ഓഫ് federal, state or local governments or the programs, activities or services of non-profit organizations and other announcements regarded as serving community interest excluding time signals, routine weather announcements and promotional announcements. ഓഖിയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ്, ടൗട്ടോയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് അല്ലേ? ഇങ്ങനെ കാറ്റിനെ കുറിച്ച്, കാലാവസ്ഥയെ കുറിച്ച്, പ്രകൃതിക്ഷോഭങ്ങളെ കുറിച്ച് ഒക്കെ നമുക്ക് നൽകുന്ന നിർദ്ദേശം, അനൗൺസ്മെന്റുകൾ തെക്ക് പടിഞ്ഞാറൻ ദിശയിൽ 60 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ തീരദേശത്തുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരും കടലിൽ പോവാൻ പാടില്ല. ഇറ്റ്സ് എൻ അനൗൺസ്മെന്റ് ഫോർ ദ റേഡിയോ ഓർ സംടൈംസ് ഈവൻ ഇൻ TV. ലൈവ് അനൗൺസ്മെന്റ്സ് ആർ പോസിബിൾ ദേർ. ഇത് പബ്ലിക് അവയർനെസ്സിന് വേണ്ടിയുള്ളതാണ്, പബ്ലിക് അവയർനെസ്സിന് വേണ്ടിയുള്ളതാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കയിലാണ് ആദ്യമായിട്ട് PSA ഉപയോഗിച്ച് തുടങ്ങിയതെന്നാണ് ചരിത്രം. രണ്ടാം ലോക മഹായുദ്ധത്തോട് അനുബന്ധിച്ചിട്ടാണ് ഇത്തരമൊരു തുടക്കം ഉണ്ടായത്. നമുക്ക് ചെയ്യാൻ കഴിയും എന്നൊക്കെയുള്ള നിലപാടുകളാണ് അവിടെ ഉയർന്നതും മനസ്സിലാക്കി. ഇപ്പോഴും നമ്മൾ ആ ഒരു സംവിധാനം തുടരുന്നുണ്ട്. പബ്ലിക് സർവീസ് അനൗൺസ്മെന്റുമായി ബന്ധപ്പെടുത്തി ഇപ്പോഴും നമ്മൾ കോവിഡ് കാലഘട്ടത്തിൽ നമുക്ക് വളരെ വ്യക്തമായി അറിയാം, പുറത്തിറങ്ങുന്നതിനെ കുറിച്ച്, സോഷ്യൽ ഗാദറിങ്സ് കണ്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ച്, വിവിധ ഫങ്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഒക്കെ നമുക്ക് വളരെ വ്യക്തമായി ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ തരാറുണ്ട്. ഹെൽത്ത് പ്രൊഫഷണൽസ് PSA യുടെ ഒരു
വലിയ നേട്ടമാണ് ഹെൽത്ത് പ്രൊഫഷണൽസ് നൽകുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ ഈ പി എസ് എ ഒരുപാട് ജീവിതങ്ങളെയാണ് രക്ഷപ്പെടുത്തു. അമേരിക്കയിൽ പുകവലിയുമായി ബന്ധപ്പെടുത്തി മില്യൺസ് ഓഫ് ലീവ്സ് വേർ സേവ്ഡ് ബൈ ദി ഹെൽത്ത് പ്രൊഫഷണൽസ് എന്നാണ് പറയുന്നത്. പബ്ലിക് ഹെൽത്ത് പ്രൊഫഷണൽസ് ക്രെഡിറ്റ് ദ പി എസ് എസ് വിത്ത് ഹാവിംഗ് സേവ്ഡ് മെനി മില്യൺസ് ഓഫ് ലീവ്സ് ബൈ ഇനീഷ്യേറ്റിംഗ് ദി ഡിക്ലൈൻ ഇൻ അമേരിക്കൻ സ്മോക്കിംഗ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇന്ത്യയിലടക്കം ഡ്രഗ് അഡിക്ഷനൊക്കെയുമായി ബന്ധപ്പെടുത്തി ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. പ്രധാനമായും പി എസ് എയുമായി ബന്ധപ്പെടുത്തിയ കമ്പോണൻസ് ഒന്ന് ടാർഗറ്റ് ഓഡിയൻസ് ആണ്. ഒന്ന് ടാർഗറ്റ് ഓഡിയൻസ് ആണ്, ആർക്കു വേണ്ടിയാണ് ഈ ഇൻഫർമേഷൻ കൊടുക്കുന്നത് എന്നത്. ഇപ്പം എറണാകുളം ജില്ലയിൽ നടന്ന ഒരു കാലത്ത് നടന്ന വലിയ ഒരു പ്രൊജക്റ്റാണ് ട്രക്കേഴ്സിന് വേണ്ടി, അതായത് ട്രക്ക് ഡ്രൈവേഴ്സിന് വേണ്ടിയുള്ള എയ്ഡ്സ് അവയർനെസ് പ്രോഗ്രാം. പല ഓയിൽ കമ്പനികളുമായി പ്രത്യേകിച്ച് ഐ ഒ സിയും ഒക്കെ ആയി ബന്ധപ്പെടുത്തിയാണ് അത് മൊബിലൈസ് ചെയ്യപ്പെട്ടത്. ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്ന ആളുകൾ. രണ്ടാമത്തത് മെസ്സേജ്, നമ്മൾ എന്താ പറയുക, എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സംവിധാനം നമ്മൾ പ്രയോജനപ്പെടുത്തുക. മൂന്നാമത്തത് ഓർഗനൈസേഷനാണ്. നാലാമത്തത് ടാഗ്ലൈൻ. അപ്പൊ ഈ ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾ നോക്കുമ്പോൾ ഡെമോഗ്രാഫി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഏജ്, ജെൻഡർ, റേസ്, എഡ്യൂക്കേഷൻ, സെക്സ്വാലിറ്റി, അവരുടെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ, അവരുടെ വാല്യൂസ് ആൻഡ് മോറൽസ്, അവരുടെ സ്പോർട്സ് ഇൻട്രസ്റ്റ്, എന്റർടൈൻമെന്റ് ഇൻട്രസ്റ്റ്, അവർ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട്, പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, സോഷ്യോ എക്കണോമിക് ക്ലാസ് എന്നുവേണ്ട എല്ലാം നമ്മൾ ടാർഗറ്റ് ഓഡിയൻസിനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അപ്പം മെസ്സേജ് നമ്മൾ എങ്ങനെ കൊടുക്കും? ക്ലിയർ മെസ്സേജ് വേണം നമ്മൾ കൊടുക്കുക. ഒന്ന് രണ്ട് മെസ്സേജുകൾ ഉദാഹരണം പറയാം. നമ്മൾ പലപ്പോഴും റോഡിലൊക്കെ കണ്ടുള്ള മെസ്സേജാണ് ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്, വെള്ളം കുടിച്ച് വണ്ടി ഓടിക്കരുത്. കാരണം ഉണ്ടാകാവുന്ന അപകടം വളരെ വലുതാണ്, വളരെ വലിയ അപകടമാണ്, അതുകൊണ്ട് ഉണ്ടാകാവുന്നത്. അത് പൊതുജനങ്ങളുടെ ഇൻട്രസ്റ്റ്, പബ്ലിക് ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്ത് അവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കുന്നതാണ് ഈ തീരുമാനം. ഡ്രഗ്സ് ആർ അൺഹെൽത്തി ആൻഡ് ഡിസ്ട്രക്റ്റീവ് അല്ലേ? ഡ്രഗ്സിന്റെ ഉപയോഗം തടയാൻ വേണ്ടി. ഫെയിലിംഗ് ടു പുട്ട് ഔട്ട് എ ക്യാമ്പ് ഫയർ ക്യാൻ കോസ് എ ഫോറസ്റ്റ് ഫയർ അല്ലേ? ഫെയിലിംഗ് ടു പുട്ട് ഔട്ട് എ ക്യാമ്പ് ഫയർ ക്യാൻ കോസ് എ ഫോറസ്റ്റ് ഫയർ. ക്യാമ്പ് ഫയറിന്റെ തീ കെടുത്താൻ നമ്മൾ മറന്നുപോയാൽ ഒരു വനം തന്നെ ഇല്ലാതായേക്കും, അതിന്റെ ജീവിതം തന്നെ ഇല്ലാതായേക്കും. നമ്മൾ ഈ വനങ്ങളുള്ള മേഖലയിലൂടെ പോകുന്ന സമയത്ത് അവിടെയൊക്കെ എഴുതി വച്ചിരിക്കുന്നതാണ് അല്ലേ, വനം നമ്മുടെ സമ്പത്ത്, കാട്ടുതീ സൂക്ഷിക്കുക, കാട്ടുതീ തടയുക, പുകവലി ആരോഗ്യത്തിന് ഹാനികരം, മദ്യപാനവും ഡ്രൈവിങ്ങും കൂട്ടിക്കലർത്തരുത്, ഇങ്ങനെയൊക്കെ എഴുതി വയ്ക്കുന്നതെല്ലാം ഈ പറയുന്ന പബ്ലിക് സർവീസ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സിന്റെ ഉദാഹരണമാണ്. ഇത്തരം അഡ്വർടൈസ്മെന്റ്സ് നമ്മൾ ഈ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിലേക്ക് നടത്തുമ്പോൾ നമുക്കത് പി എസ് എ എന്ന് വിളിക്കാം, പി എസ് എ എന്ന് വിളിക്കാം. പബ്ലിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, കോണ്ടാക്ട് ഇൻഫർമേഷൻ നാഷണൽ അല്ലെങ്കിൽ ലോക്കൽ ഓർഗനൈസേഷൻസ്. ഇപ്പൊ എയ്ഡ്സുമൊക്കെ ബന്ധപ്പെട്ടാണെങ്കിൽ പ്രത്യാശ എന്ന് പറഞ്ഞ പ്രൊജക്ട് ഉണ്ട്. ആ പ്രൊജക്റ്റുമായി ബന്ധപ്പെടുത്തി പ്രൊജക്ടിന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടാകും. അസ്വസ്ഥതപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകും. ടാഗ്ലൈൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അറിയാം, ടാഗ്ലൈൻ ഈസി ആയിട്ട് ഓർക്കാൻ കഴിയണം, ഷോർട്ടായിരിക്കണം, സിമ്പിൾ ആയിരിക്കണം. ഓൺലി യു ക്യാൻ പ്രിവെന്റ് ഫോറസ്റ്റ് ഫയർസ് അല്ലേ? യു എന്നുള്ളത് വലിയ മുഴുപ്പിൽ നമ്മൾ എഴുതുന്നു. ദിസ് ഈസ് യുവർ ബ്രെയിൻ, ദിസ് ഈസ് യുവർ ബ്രെയിൻ ഓൺ ഡ്രഗ്സ്. എനി ക്വസ്റ്റ്യൻസ്? എത്ര ആഴത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നതാണ്, മനസ്സിലാക്കുന്നത്, അത് ബോധ്യപ്പെടുക. അപ്പൊ നമ്മളൊരു പി എസ് എ ഉണ്ടാക്കുന്ന സമയത്ത് ആ പി എസ് എയുടെ ഒരു ഗോള് സെറ്റ് ചെയ്യാവുന്ന തരത്തിലേക്ക് വേണം നമ്മൾ ചെയ്യാൻ.
എന്ത് മെസ്സേജ് കൊടുക്കണം, ഏത് ഓഡിയൻസിനെ വേണം, ഏത് ഇൻഫർമേഷൻ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കണം, ടാഗ് ലൈൻ നമ്മൾ എന്തിടണം. അപ്പം അങ്ങനെയുള്ളത് എന്ത് വേണ്ടിയാണ് എന്നുള്ളത് ഇത്രമാത്രം പ്രാധാന്യമുള്ള കാര്യമാണ്. ഈസ് ദ മെസ്സേജ് ഇമ്പോർട്ടൻ്റ് ഇനഫ് ടു ബ്രോഡ്കാസ്റ്റ്, നമ്മൾ ചോദിക്കണം. ഈസ് ദ മെസ്സേജ് റിലവന്റ് ടു ദ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ കൊടുക്കുക. യൂണിവേഴ്സൽ നീഡാണോ ഉള്ളി അബൌട്ട്, വി ഷുഡ് ടോക്ക് അബൌട്ട് ദ റിസൾട്ട്, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയണം. റിയൽ ലാംഗ്വേജ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇമോഷൻസ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. പേഴ്സണലി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന റിലേറ്റബിൾ ആയിരിക്കണം, പേഴ്സണലി റിലേറ്റബിൾ ആയിരിക്കണം. ഓർഗനൈസേഷനെ ഐഡന്റിഫൈ ചെയ്യണം. ഒരു കോർ മെസ്സേജ് അതിനകത്ത് കൊടുക്കാൻ നമുക്ക് കഴിയണം. കമ്മ്യൂണിക്കേഷൻ അകത്ത് നമ്മൾ പ്രധാനമായി പറയുന്ന ക്ലാരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് കഴിയണം. മ്യൂസിക് ഉണ്ടാവുന്നത് വളരെ നല്ലതാണ് അല്ലെ, മൊണോട്ടണി ഒഴിവാക്കാൻ ഏറ്റവും ബെസ്റ്റ് ആണെന്നുള്ളത്. സൗണ്ട് എഫക്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പൊ അങ്ങനെ ആർക്കു വേണ്ടി എന്നുള്ളതിനെ നമ്മൾ ഉറപ്പുവരുത്തും. അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് നമുക്ക് പറയാൻ കഴിയും. അപ്പോ പബ്ലിക് സർവീസ് അനൗൺസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് എന്ന് ബോധ്യപ്പെടണമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പ്രാവശ്യം ഞാൻ പറയാം. പബ്ലിക് സർവീസ് അനൗൺസ്മെന്റ് ഈസ് എ മെസ്സേജ് ഇൻ ദ പബ്ലിക് ഇൻട്രസ്റ്റ്, ഈസ് എ മെസ്സേജ് ഇൻ ദി പബ്ലിക് ഇൻട്രസ്റ്റ്, ഡിസിമിനേറ്റഡ് വിത്തൌട്ട് ചാർജ്, പണം വാങ്ങിയല്ല ഇത്തരം പരസ്യങ്ങൾ കൊടുക്കുന്നത്, പണം വാങ്ങിയല്ല ഇത്തരം പരസ്യങ്ങൾ കൊടുക്കുന്നത്. പബ്ലിക് സർവീസ് അനൗൺസ്മെന്റ് ഈസ് എ മെസ്സേജ് ഇൻ ദ പബ്ലിക് ഇൻട്രസ്റ്റ്, ഡിസിമിനേറ്റഡ് വിത്തൌട്ട് ചാർജ്. ഇത് ദ ഒബ്ജക്റ്റീവ് ഓഫ് റേസിംഗ് അവയർനെസ് ഓഫ് ആൻഡ് ചേഞ്ചിങ് പബ്ലിക് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയർ ടുവേർഡ്സ് എ സോഷ്യൽ ഇഷ്യൂ. അമേരിക്കയിൽ ഇംഗ്ലണ്ടിൽ ഇതിനെ വിളിക്കുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഫിലിംസ് ആണ്. ഹോങ്കോങ്ങില് അനൗൺസ്മെന്റ് ഇൻ ദ പബ്ലിക് ഇൻട്രസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ അത്രമാത്രം പ്രാധാന്യം, അത്രമാത്രം സജീവമായ ഇടപെടലുകൾ ഈ പറയുന്ന പബ്ലിക് സർവീസ് അനൗൺസ്മെന്റുമായി ബന്ധപ്പെടുത്തി നമുക്ക് കാണാനായിട്ട് കഴിയും. പബ്ലിക് സർവീസ് അനൗൺസ്മെന്റ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ടോപ്പിക്കാണ്, എങ്കിലും അത്യാവശ്യം നിങ്ങൾ ഓർത്തിരിക്കുക. അഡ്വർടൈസ്മെന്റ് ആണ്, പബ്ലിക് അവയർനെസ് ഉയർത്താൻ വേണ്ടിയുള്ളതാണ്, നോൺ പ്രോഫിറ്റബിൾ ആണ്, ദാറ്റ് മീൻസ് പണം കൊടുത്തല്ല. റേഡിയോയിലും ടെലിവിഷനിലും പ്രിന്റഡ് മാഗസിനും ഓൺലൈനിലും ബിൽബോർഡിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പറയുക പബ്ലിക് സർവീസ് അനൗൺസ്മെന്റ് ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിലേക്കാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. അമേരിക്കയുടെ നേതൃത്വത്തിലാണ് രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ബേസിക് കമ്പോണൻസ് എന്ന് പറയുന്ന ടാർഗറ്റ് ഓഡിയൻസും മെസ്സേജും ഓർഗനൈസേഷനും ടാഗ് ലൈനുമാണ്. അത് ഓരോന്നും എന്താണെന്നുള്ള കാര്യവും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ESA പബ്ലിക് സർവീസ് അനൗൺസ്മെന്റ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് കരുതുന്നു. പബ്ലിക് സർവീസ് അനൗൺസ്മെന്റ് പ്രിന്റിനോട് ചേരുമ്പോൾ പബ്ലിക് സർവീസ് അഡ്വർടൈസ്മെന്റ് എന്നുള്ളതിലേക്ക് നമുക്ക് മാറ്റി പറയേണ്ടി വരും എന്ന കാര്യവും ഓർത്ത് വയ്ക്കുന്നു.